ഹായ് ഗൈസ്, ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ ഒരു വാഹനമാണ് റിവ്യൂ ചെയ്യാനുള്ളത്. ഫോർഡ് എൻഡെവർ ശ്രേണിയിലെ ഏറ്റവും പുതിയ വാഹനമായ ഫോർഡ് എൻഡെവർ സ്പോർട്സ് എഡിഷൻ ആണ്. അപ്പോൾ നമുക്ക് റിവ്യൂയിലേക്ക് കടക്കാം. വെൽക്കം ടു ക്രിസ്റ്റോൺ വീൽസ്. ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോർഡ് എൻഡെവർ മൂന്നാം തലമുറക്കാരനാണ്. ആദ്യ തലമുറ 2003 മുതൽ 2005 വരെയും രണ്ടാം തലമുറ 2005 മുതൽ 2015 വരെയും 2015 മുതൽ ഇപ്പോൾ വരെ ഉള്ളതുമാണ് മൂന്നാം തലമുറയിലുള്ളത്. 2003 മസ്ദയുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പിൽ ഫോർഡ് നിർമ്മിച്ച വണ്ടിയാണ് ഫോർഡ് റേഞ്ചർ. അതൊരു പിക്കപ്പ് ട്രക്കാണ്. ഈ പിക്കപ്പ് ട്രക്കിൻ്റെ എസ് യു വേർഷനാണ് ഫോർഡ് എൻഡെവർ. ഈ വർഷം തുടക്കത്തിൽ ഫോർഡ് എൻഡെവറിൻ്റെ പുതിയൊരു ഫേസ് ലിഫ്റ്റ് വേർഷൻ എന്ന് വന്നിരുന്നെങ്കിലും വലുതായിട്ടുള്ള കോസ്മെറ്റിക് മാറ്റങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് അതിൽ എന്തൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ടെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, നമുക്ക് എക്സ്റ്റീരിയറിൽ ആദ്യമേ നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇതിൻ്റെ ആദ്യമേ തന്നെ ഇതിൻ്റെ ബോണറ്റിൻ്റെ ഡിസൈൻ ലൈൻ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരു എസ് യു വി സ്റ്റാൻസ് കൊടുക്കത്തക്ക രീതിയിൽ ഇങ്ങനെ ഒരു 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 റൂഫ് ലൈൻ മേളിലോട്ട് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് പോകത്തക്ക രീതിയിലാണ് ഇതിൻ്റെ ഒരു ക്യാരക്ടർ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ തന്നെ വരെയാണെന്നുണ്ടെങ്കിൽ ഈ ഗ്രില്ലാണ്, കംപ്ലീറ്റ്ലി ബ്ലാക്ക് ആണ് ഈ ഗ്രില്ലും. ഒരു ഹണി കോം ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് ഇതിന്. പിന്നെ സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഹെഡ്ലൈറ്റ് കാണാം. അത് ചെറുതായിട്ടൊന്ന് സ്മോക്ക് ചെയ്തതായിട്ട് കാണപ്പെടുന്നുണ്ട്. രണ്ട് ലൈറ്റാണ് അതിനകത്തുള്ളത്, ഒന്ന് പ്രൊജക്ടറും മറ്റേതൊന്ന് ഹാലജന് കൊടുത്തിരിക്കുന്ന പോലും. പക്ഷേ രണ്ടും എൽ ഇ ഡി ആണ്. പിന്നെ സൈഡിലൊരു ഡി ആർ എൽ കൊടുത്തിട്ടുണ്ട്, അതും എൽ ഇ ഡി ആണ്. വളരെ മനോഹരമായിട്ട് തന്നെയാണ് അത് ഇതിൻ്റെ ചെയ്തിരിക്കുന്നത്. പിന്നെ തൊട്ട് താഴെ വരുമ്പോൾ ഇതിൻ്റെ താഴത്തെ സ്കേർട്ടിങ്ങിൽ ഫോഗ് ലാമ്പ് കൊടുത്തിരിക്കുന്നു, അതും ഹാലജൻ ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ സൈഡ് പ്രൊഫൈലിലോട്ട് വരുമ്പോഴത്തേക്കും ആദ്യമേ തന്നെ നമ്മളെ ആകർഷിക്കുന്ന ഇതിൻ്റെ ഒരു ഈ അലോയ് വീലാണ്. ഇത് ഡയമണ്ട് കട്ടാണ് ഇതിൻ്റെ ഡിസൈൻ. ഇത് ഇതിൻ്റെ സൈസ് എന്ന് പറയുമ്പോഴത്തേക്കും 18 inch ആണ്. പിന്നെ വീൽ ആർച്ചും ഈ ടയറും തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണുമ്പോൾ തന്നെ അറിയാം ഇത് ഭയങ്കര ഓഫ് റോഡിങ് കേപ്പബിലിറ്റി ഉള്ളൊരു വെഹിക്കിളാണ്. ഈ ഡിസ്റ്റൻസ് കണ്ടില്ല. പിന്നെ അവിടെ നിന്ന് മേളിലോട്ട് വരുമ്പം സൈഡിലായിട്ട് നമുക്ക് എൻഡെവറിൻ്റെ ചെറിയൊരു ബാഡ്ജിങ് കാണാം. പിന്നെ ഇൻഡിക്കേറ്റർ മിററിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ മേളിലോട്ട് വരുമ്പോഴത്തേക്കും റൂഫ് റെയിൽസും അതും കംപ്ലീറ്റ് ബ്ലാക്ക് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ തൊട്ട് താഴെ വരുമ്പോഴത്തേക്കും ഫുട് പാഡുണ്ട് മേളിലോട്ട് കയറുന്നതിന് വേണ്ടിയിട്ട്. അതും ചെറിയൊരു ഗ്രിപ്പ് ഉള്ള രീതിയിലാണ് ചെയ്തേക്കുന്നത്. അതും ബ്ലാക്ക് കളറിലാണ് ചെയ്തേക്കുന്നത്. അതിലാകെ ഈ ഏരിയയിൽ ഒരു ഇത്തിരി ബ്ലാക്ക് ഇല്ലാത്തതെന്ന് പറയാൻ വേണ്ടിയിട്ട് ഇതാണ്ട് ഇതിൻ്റെ ഡോർ ഹാൻഡിൽസ് മാത്രമാണ് അത് ക്രോമിലാണ് ചെയ്തേക്കുന്നത്. എന്തുകൊണ്ടാണ് ഫോർഡ് അത് മാത്രം ബ്ലാക്ക് ആക്കാതെ വിട്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇങ്ങനെ സ്പോർട്സ് മോഡ് എന്ന് കാണിച്ചിരിക്കുന്ന അതിൻ്റെ മോഡൽ തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റിക്കറിങ്ങിൻ്റെ ഏറ്റവും താഴെ ഭാഗത്തായിട്ട് ഇങ്ങനെ കാണാം. ഇത്രയും തന്നെയാണ് ഇതിൻ്റെ സൈഡിലുള്ള പ്രൊഫൈലിലെ വിശേഷങ്ങൾ. ഇനി നമുക്ക് പിന്നിലേക്ക് പോവാം. പിന്നിലേക്ക് പോകുമ്പോൾ വലിയ ഡിസൈനിൽ മാറ്റമൊന്നും അവകാശപ്പെടാനില്ലാത്ത രീതിയിലുള്ള ഒരു ടെയിൽ ലൈറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. തൊട്ട് താഴെ 4x4 ഒരു ലോഗോ കാണും. പിന്നെ അതിൻ്റെ മേളിലായിട്ട് എൻഡെവറിൻ്റെ ഒരു ബാഡ്ജിങ് കാണാം. അത് ബ്ലാക്ക് കളറിലാണ് കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടോ അത് അത്ര ഒരു അപ്പീലിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. സൈഡിലെ ഡോർ ഹാൻഡിലെ ക്രോം എടുത്ത് ഇവിടെ പ്ലേസ് ചെയ്തിട്ട് ഈ ബ്ലാക്ക് അവിടെ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായനെന്നൊരു തോന്നൽ എനിക്ക് ഉണ്ടാവുന്നുണ്ട്. ഇവിടെയും സൈഡിലായിട്ട് സ്പോർട്സ് എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കാണാം. പിന്നെ ഇതിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബൂട്ട് ഓപ്പൺ ആക്കാനായിട്ട് നമുക്ക് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ബൂട്ട് ഓപ്പൺ ആയിക്കോളും. ഇതിൻ്റെ ഉള്ളിലെ വിശേഷങ്ങളിലേക്ക് കടക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സാധാരണ ഒരു 7-seater കാണുന്ന പോലെ തന്നെ വലിയ സ്പേസ് ഒന്നും അവകാശപ്പെടാനായിട്ടില്ല. പക്ഷേ നമുക്ക് ഈ സീറ്റ് മടക്കുന്നതോടെ നമുക്ക് വലിയൊരു ബൂട്ട് സ്പേസ് അതിനകത്ത് അവൈലബിൾ ആക്കി എടുക്കാൻ പറ്റും. ഈ സീറ്റ് മടക്കാനും നമ്മൾ ഇലക്ട്രോണിക്കലി ഓപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു ബട്ടൺ ഇവിടെ ഉണ്ട്. ഇത് രണ്ടും പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സീറ്റ് മടങ്ങിക്കോളൂ. അപ്പോഴത്തേക്കും നമുക്ക് വലിയൊരു ബൂട്ട് സ്പേസ് ഇവിടെ അവൈലബിൾ ആക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഉള്ളൊരു വേറൊരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് സ്ലോട്ട് നിങ്ങൾ ഇവിടെ കാണുന്ന ഈ രണ്ട് സ്ലോട്ടിലോട്ട് ഇത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ സ്പേസ് നമുക്ക് ഇവിടെ പാർട്ടീഷൻ ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും മേളിലും താഴെയായിട്ട്. അപ്പോൾ കുറച്ചുകൂടെ സ്പേസ് നമുക്ക് ഇവിടെ ലഭിക്കുന്നതാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ താഴെ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇതിൻ്റെ ജാക്കി ലിവറും അതിൻ്റെ ടൂൾസൊക്കെ അവൈലബിൾ ആയിട്ടിരിക്കുന്ന ഒരു സ്പേസ് പോലെ കൊടുത്തിട്ട് ഇത് നീറ്റ്ലി ഇത് അടച്ചു വെച്ചിരിക്കുകയാണ്. പുറത്ത് വൃത്തിയോടൊന്നും കാണാത്ത രീതിയിൽ ഉള്ളിൽ തന്നെ വേറൊരു പാർട്ടീഷൻ സ്പേസും കാണാം. എന്തെങ്കിലും സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ സ്റ്റോർ ചെയ്യാനായിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നൈറ്റ് വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ട് ലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 12 volt ഒരു സോക്കറ്റ് ചാർജറും ഇവിടെ കൊടുത്തിട്ടുണ്ട്.
ഇനി ഡിക്കി തിരിച്ച് ക്ലോസ് ചെയ്യാനാണെങ്കിൽ തന്നെ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, അത് അമർത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇതങ്ങ് ക്ലോസ് ആയിരിക്കും. ഇനി ഇതിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ താക്കോൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ തന്നെ ഇപ്പം നമ്മൾ ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് നമ്മുടെ രണ്ട് കയ്യിലും സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വണ്ടിയുടെ അടുത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓക്കെ ഇതിൻ്റെ ഉള്ളിലെ വിശേഷങ്ങളിലേക്ക് കടക്കുമ്പോൾ ഈ ഡോറ് നമുക്ക് ആദ്യമേ ക്ലോസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഫീലാണ് ഇതിനകത്ത് നിൽക്കുന്നത്. നല്ല വെയിറ്റ് ഉള്ള ഒരു ഡോറാണ് ഇതിൻ്റെ. നമ്മളൊരു ഷെല്ലിനകത്ത് വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് കയറിയിരിക്കുന്ന ഒരു ഫീലാണ് നമുക്കിന്ന് കിട്ടുന്നത്. പുറത്ത് ഒരു അഗ്രസീവ് സ്റ്റാൻസും ഉള്ളിൽ നമുക്ക് ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതായത് നമ്മളൊരു പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ഷെല്ലിൽ ഇരിക്കുന്ന പോലെ ഒരു ഫീലാണ് കിട്ടുന്നത്. പിന്നെ ഒരു ചെറിയൊരു ഒരു ലെറ്റ് ഡൗൺ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുറത്ത് വണ്ടിയുടെ പുറത്തുള്ള ഒരു ഐഡന്റിറ്റി, ആ സ്പോർട്സ് എന്ന് പറഞ്ഞ ആ ഒരു ഐഡന്റിറ്റി ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്കും അത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കത്തില്ല. ഏതൊരു എൻഡേവറിന്റെയും ഉള്ളിൽ കയറുമ്പോൾ ഉള്ള പോലെ സാധാരണ ഒരിതാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ ഫോർഡിന് എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്താമായിരുന്നു, കാരണം ഇവിടെ ബീജായിട്ടുള്ള സീറ്റ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. സ്പോർട്സിന്റെ ഒരു ഐഡന്റിറ്റിയോ ലോഗോയോ നമുക്ക് ഇതിനുള്ളിൽ കാണാൻ പറ്റുന്നില്ല. ആകെ ഉള്ളത് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഈ മേലെ റൂഫ് മാത്രം ബ്ലാക്ക് ആയിട്ട് ചെയ്തിരിക്കുന്നു. സിസ്റ്റത്തിലേക്ക് വരുമ്പോഴത്തേക്കും 8 inch ആയിട്ടുള്ള ഒരു ഇൻഫോടൈൻമെന്റ് സിസ്റ്റം ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ടച്ച് ഒക്കെ വളരെ റെസ്പോൺസീവ് ആണ്, നമുക്ക് ഒരു ലാഗും ഫീൽ ചെയ്യുന്നില്ല. ഇതിന്റെ സിങ് 3 എന്ന് പറഞ്ഞൊരു ഒരു ടെക്നോളജി ഇതിനകത്ത് ഫോർഡ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മൊബൈലുമായിട്ട് പെയർ ചെയ്ത് വണ്ടിയുടെ കംപ്ലീറ്റ് ഡയഗ്നോസ്റ്റിക്കും, കംപ്ലീറ്റ് അല്ല ഒരു പരിധി വരെയുള്ള ഡയഗ്നോസ്റ്റിക്സ് നമുക്ക് ഇതിനകത്ത് എടുക്കാൻ സാധിക്കും. പിന്നെ വോയിസ് റെക്കഗ്നിഷൻ കമാൻഡ് ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റമാണിത്. ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും എല്ലാം ഇതിനകത്ത് ഉള്ളതാണ്. പിന്നെ രണ്ടാമത് നമ്മൾ ഇതിന്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ വിസിബിലിറ്റി തരുന്ന രീതിയിൽ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ഇടത് ഭാഗത്തായിട്ട് വണ്ടിയുടെ എന്റർടൈൻമെന്റ് സിസ്റ്റത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണിക്കത്ത രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത്. നടുഭാഗത്തായിട്ട് സ്പീഡോമീറ്റർ കാണാം, തൊട്ട് താഴെയായിട്ട് ഗിയറിന്റെ ഇൻഡിക്കേഷൻ കാണാം, വലത് സൈഡിൽ വണ്ടിയുടെ തന്നെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഫ്യൂൽ ഇൻഡിക്കേഷൻ, പിന്നെ ഏത് മോഡിലാണ് വണ്ടി ഓടുന്നത്, പിന്നെ അതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങൾ, പിന്നെ ഓഡോമീറ്റർ, പിന്നെ അങ്ങനെയുള്ള ഡിസ്റ്റൻസും എംപ്റ്റി, അങ്ങനെയുള്ള പല ഡീറ്റെയിൽസും കാണിക്കുന്നുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് വീലിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ വളരെ മനോഹരമായിട്ടാണ് സ്റ്റിയറിംഗ് വീൽ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ധാരാളം സ്വിച്ചസ് നമുക്ക് കാണാം. ഇതിൻ്റെ ഇടത് ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫോണിൻ്റെതായിട്ടുള്ള സ്വിച്ചസ് ഒക്കെ കാണാം, നമുക്കത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ടോഗിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ചസ് നമുക്ക് ഇവിടെ കാണാം. ഇവിടെ ക്രൂസ് കൺട്രോളിന്റെ വേണ്ടിയിട്ടുള്ള സ്വിച്ചസ് ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. റൈറ്റ് സൈഡിലെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലെ ഡീറ്റെയിൽസും ടോഗിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ചസും നമുക്ക് ഇവിടെ കാണാം. ഈ ഒരു സ്റ്റിയറിംഗ് വീൽ എന്ന് പറയുമ്പം നോക്കുമ്പോൾ ഫ്ലാറ്റ് ബോട്ടം അല്ല ഈ ഒരു സ്റ്റിയറിംഗ് വീൽ, സാധാരണ രീതിയിൽ തന്നെയാണ് ഫോർഡ് അത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ക്ലൈമറ്റ് കൺട്രോൾ AC കാണാം, പിന്നെ എൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിന്റെ വോളിയം കൈകാര്യം ചെയ്യാനും, പിന്നെ റേഡിയോയുടേതായിട്ടുള്ള സ്വിച്ചസ് ഒക്കെ കാണാം, പിന്നെ തൊട്ട് താഴെയായിട്ട് ഒരു USB ചാർജറും, പിന്നെ ഈ സൈഡിലായിട്ട് ഒരെണ്ണം, അങ്ങനെ മൊത്തം 2 USB ചാർജറാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. സൈഡിലായിട്ട് ഒരു 12 volt സോക്കറ്റും നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഗിയറിന്റെ ലിവർ ഉള്ള പോലെ പാർക്കിംഗ്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, സ്പോർട്സ് മോഡ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നെ ഗിയർ ലിവറിന്റെ സൈഡിലായിട്ട് തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് പല മോഡ്സും, നമുക്ക് ഈ ഓഫ് റോഡിങ്ങിൻ്റെതായിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള മോഡ്സ് ഉണ്ട്. അതായത് ഇങ്ങനെ റോക്ക് മോഡ്, സാൻഡ് മോഡ്, ഹിൽ മോഡ്, അങ്ങനെയുള്ള പല മോഡ്സും അവൈലബിൾ ആക്കുന്ന ഒരു സെറ്റപ്പാണ് നമുക്ക് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇനി മേളിലായിട്ട് കുറച്ച് സ്വിച്ചസ് ഉണ്ട്, 4x4 ലോ ഓഫ് റോഡിങ്ങിന് വേണ്ടിയിട്ടുള്ളതും ഡിഫറൻഷ്യൽ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതും ട്രാക്ഷൻ കൺട്രോളിൻ്റെ ആയിട്ടുള്ള സ്വിച്ചസ് ഒക്കെ ഓഫ് റോഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ഫുൾ ഓഫ് റോഡിങ് സെറ്റപ്പ് അവൈലബിൾ ആയിട്ട് തരുന്നൊരു വണ്ടിയാണ് നമുക്കിത്. പിൻസീറ്റിലെ വിശേഷങ്ങളിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വളരെ വിശാലമായിട്ട് 3 പേർക്ക് ഇരിക്കത്തക്ക രീതിയിലുള്ളൊരു പിൻസീറ്റാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്ക് അത്യാവശ്യത്തിന് നല്ല നീറൂമുള്ള ഒരു സ്പേസാണ്. ഒരല്പം തൈ സപ്പോർട്ട് കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊരു തോന്നലുണ്ട്. പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ AC നോബാണ്, അതിൻ്റെ ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും പിന്നെ അതിൻ്റെ ബ്ലോ കൺട്രോൾ ചെയ്യാനും ആയിട്ടുള്ള നോബ്സാണ്. 12 volt ഒരു സോക്കറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ സോക്കറ്റിന് പകരം ഒരു USB പോർട്ടാണ് ഇവിടെ കൊടുത്തിരുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സെൻസ് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ വളരെ വലിയ ഒരു വിശാലമായിട്ടുള്ളൊരു പാനോറമിക് സൺറൂഫ് നമുക്ക് കാണാം. അതായത് നമുക്ക് വണ്ടിക്ക് ഉള്ളിലിരിക്കുമ്പോഴും പുറത്തിരിക്കുന്ന പോലൊരു ഫീല് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് നല്ലൊരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് ഈ പാനോറമിക് സൺറൂഫ് നമുക്ക് പ്രദാനം ചെയ്യുന്നത്. പിന്നെ സൈഡിലായിട്ട് നമുക്ക് AC vents കാണാം. പിന്നെ നമുക്ക് ഇവിടെ ഒരു
ഒരു മൈക്ക് കാണാം, നമുക്ക് ഫോൺ കണക്ട് ചെയ്യുമ്പോൾ സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ നടുക്കായിട്ട് ചെറിയൊരു ട്രെയിൻ ഡ്രൈവ് ട്രെയിനിന്റെ ഒരു ഇത് കാണാം, അതും വലിയ പൊക്കമൊന്നുമില്ല, എന്നാലും വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇരിക്കാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാൻ സാധ്യതയുള്ളതായി തോന്നുന്നില്ല. നമുക്കിനി ഈ വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ എനിക്ക് ഇതിന്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്നോണം എന്റെ മനസ്സിൽ വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എത്രത്തോളം റിഫൈൻഡ് ആണ് ഇതിന്റെ എഞ്ചിൻ എന്നുള്ളതാണ്. 1996 സി സി ആണ് ഈ എഞ്ചിന്റെ കപ്പാസിറ്റി. എനിക്ക് തീരെയും മനസ്സിലാവാത്തൊരു കാര്യം ഇങ്ങനെ ഇത്രയും പവറുള്ള ഒരു ഡീസൽ എഞ്ചിൻ എങ്ങനെ ഇത്ര റിഫൈൻഡ് ആക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഇതിന്റെ ഗിയറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10-speed ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അത് ടോർക്ക് കൺവേർട്ടർ ടൈപ്പാണ് ഈ ഗിയർ ബോക്സ്. പിന്നെ ഇതിൻ്റെ മാക്സിമം BHP കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 3500 RPMൽ 170 BHP. പിന്നെ ഇതിൻ്റെ ടോർക്ക് 2500 RPMത്തിൻ്റെ ഇടയിൽ 420 NM ടോർക്കുമാണ് ലഭിക്കുന്നത്. നല്ല ഡീസൻ്റ് ആയിട്ടുള്ളൊരു പവർ റേഞ്ച് ആണ് എന്നത് പറയാതിരിക്കാൻ വയ്യ. പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത് കുറച്ച് സോഫ്റ്റ് സൈഡിലാണ്. ബോഡി ഓൺ ഷാസി ഫ്രെയിമിലാണ് ഇത് ചെയ്തിരിക്കുന്നത് കൊണ്ട് നന്നായിട്ട് ഇതിൻ്റെ ബോഡി റോൾ അനുഭവപ്പെടുന്നുണ്ട്. എന്നാലും വളരെ അരോചകമാക്കുന്ന രീതിയിലുള്ള ബോഡി റോൾ ഇല്ല. അതങ്ങനെ ഒബ്വിയസ്ലി ഒരു SUV ബോഡി റോൾ ഉണ്ടാകുന്നത് സർവ്വസാധാരണമാണ്. കാരണം ഇതൊരു ഓഫ് റോഡിങ്ങിന് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തിരിക്കുന്നൊരു വണ്ടിയല്ല. ഒരു ലോങ് ഡ്രൈവ് പോകുന്ന സമയത്തും കംഫർട്ടായിട്ടുള്ള യാത്രയും സുഖം നമുക്ക് തരത്തക്ക രീതിയിലും കൂടെ വേണ്ടിയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ സസ്പെൻഷൻ ഒക്കെ കുറച്ച് സോഫ്റ്റ് സൈഡിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് ബോഡി റോൾ അനുഭവപ്പെടാനും സാധ്യതയാണ്. അത് ടോട്ടലി അണ്ടർസ്റ്റുഡ് ആണ്. പിന്നെ ഇതിൻ്റെ അടുത്ത ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്റ്റിയറിംഗ് ആണ്. വളരെ റെസ്പോൺസീവ് ആയിട്ടുള്ള വളരെ ക്രിസ്പ് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. വണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് ചെറുതായിട്ട് പാളുന്നത് പോലെയോ തെന്നിമാറുന്നത് പോലെയോ ഒന്നും ഹൈ സ്പീഡിലൊന്നും പോകുമ്പോഴത്തേക്കും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. കറക്റ്റ് ക്രിസ്പ് ആയിട്ടുള്ളൊരു റെസ്പോൺസ് ആണ് നമുക്ക് സ്റ്റിയറിംഗ് വീലിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നത്. പിന്നെ ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഓൺ ടു ദ പോയിന്റ് വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ബ്രേക്ക് ചെയ്ത് നിർത്താൻ പറ്റുന്ന രീതിയിലായിട്ടുള്ള ഫീലിംഗ് ആണ് എനിക്ക് ലഭിക്കുന്നത്. നമുക്ക് ഒരിക്കൽ പോലും കയ്യിൽ നിന്ന് വണ്ടി പാളിപ്പോകുന്ന പോലെ ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവുന്നില്ല. പിന്നെ ഇതിൻ്റെ സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിലോട്ട് വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ 7 എയർ ബാഗ്സ് ആണ് ഈ വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിലും ബാക്കിലും പാർക്കിംഗ് സെൻസേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് പാർക്ക് ചെയ്യുന്ന സമയത്തോ അല്ലെന്നുണ്ടെങ്കിൽ റിവേഴ്സ് എടുക്കുന്ന സമയത്തോ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിന് ഹിൽ അസിസ്റ്റ് ഉണ്ട്. വണ്ടി ഇപ്പോൾ നമ്മളൊരു കയറ്റത്തിൽ കൊണ്ടുപോയി നിർത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് തിരിച്ച് ബാക്കിലോട്ട് ഉരുളാതെ വണ്ടി പിടിച്ച് നിർത്തിക്കോളും. അതൊരു നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഹിൽ ഡിസെൻ്റ് അസിസ്റ്റ് ഉണ്ട്. കാരണം നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഒരു ഇറക്കത്തിൽ കൊണ്ട് നിർത്തിക്കഴിഞ്ഞാലും തന്നെ നമ്മുടെ കൺട്രോൾ വിട്ട് വണ്ടി താനെ താഴോട്ട് ഉരുണ്ടു പോകത്തില്ല. പിന്നെ റോൾ ഓവർ മിറ്റിഗേഷൻ എന്ന് പറഞ്ഞൊരു ഫീച്ചറുണ്ട്. അതായത് ഒരു പെട്ടെന്നൊരു വളവ് വന്ന് നമ്മൾ വളഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിലും വണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് തെന്നിയോ കുത്തിമറിഞ്ഞു പോകുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് അസിസ്റ്റ് ചെയ്യുന്നൊരു സെറ്റപ്പാണ്. അങ്ങനെ മൊത്തത്തിൽ ഒരു സേഫ്റ്റി റിച്ച് പാക്കേജ് ആയിട്ടുള്ളൊരു വണ്ടിയാണ് ഇത്. നമുക്ക് ഒരു രീതിയിലും നമുക്ക് ഭയം ഉളവാക്കുന്ന രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കാത്തൊരു വണ്ടിയാണിത്. പിന്നെ നമ്മൾ റിവേഴ്സ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതാണ്ട് സ്ക്രീനിൽ നമ്മുടെ ബാക്ക് പോർഷൻ കാണാം. റിവേഴ്സ് ക്യാമറ ഉണ്ട്. പിന്നെ അതിനകത്ത് നമുക്ക് കണ്ടില്ലേ, നമുക്ക് അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസ് വരെ അതിനകത്ത് കാണിക്കുന്നുണ്ട് എങ്ങോട്ട് ഏത് രീതിയിൽ വേണമെന്നുള്ളത്. അതുകൊണ്ട് ആ കാര്യത്തിൽ നമുക്ക് ഒരു രീതിയിലെ ടെൻഷനും അടിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ഫീച്ചർ നമുക്ക് ഒന്ന് ശ്രമിച്ചു നോക്കാം. ഇതിൻ്റെ ഓട്ടോ പാർക്ക് അസിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫീച്ചർ അവിടെ ഒരു സ്പേസ് കാണുന്നുണ്ട്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് അങ്ങനെ പാർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഓക്കെ, ഒന്ന് ശ്രമിച്ചു നോക്കാം. പാർക്ക് അസിസ്റ്റ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമേ രണ്ട് വണ്ടികൾക്ക് ഇടയിൽ പാരലായിട്ട് സ്പേസ് ഉണ്ടോ എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം ആദ്യത്തെ വണ്ടിക്ക് പാരലായിട്ട് വണ്ടി കൊണ്ട് നിർത്തിയതിന് ശേഷം നമ്മളിപ്പോൾ ഡ്രൈവ് മോഡിലാണ് കിടക്കുന്നത്. ഡ്രൈവ് മോഡിന് ശേഷം ഇവിടെ ഒരു പാർക്ക് അസിസ്റ്റന്റ് ബട്ടൺ കണ്ടു, അത് എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്യുമ്പോഴത്തേക്കും ഇതിനകത്ത് കാണിച്ച പാരൽ സെർച്ചിങ് ഫോർ പാർക്കിംഗ് സ്പേസ് യൂസ് ഡയറക്ഷൻ ഇൻഡിക്കേറ്റർ ടു സെർച്ച് റൈറ്റ്. അതായത് നമുക്ക് ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കാണ് പാർക്ക് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ടു, എന്നിട്ട് മൂവ് ഫോർവേഡ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ പതുക്കെ വണ്ടി
ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യുകയാണ്. സ്പേസ് ഫൗണ്ട് കണ്ടോ, നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു ഫൗണ്ട് എന്ന് കണ്ടില്ലേ. അപ്പം പ്ലീസ് ഡ്രൈവ് ഫോർവേഡ്, അപ്പം നമ്മൾ വീണ്ടും കുറച്ച് മുമ്പോട്ട് ഡ്രൈവ് ചെയ്ത് കൊടുക്കുക. സ്റ്റോപ്പ് കണ്ടില്ലേ. ഇനി നമ്മൾ റിവേഴ്സിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ സ്റ്റിയറിംഗിൽ നിന്ന് കൈ എടുത്തിട്ട് ഇനി കൺട്രോൾ മുഴുവൻ ബ്രേക്കിലാണ്, കണ്ടില്ലേ. ഗൈസ്, അപ്പം ഇത്രയൊക്കെ തന്നെയാണ് ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങൾ. പിന്നെ ചെറിയൊരു കാര്യം കൂടെ, ഇതിൻ്റെ തേർഡ് റോ സീറ്റിനെ കുറിച്ച് പറഞ്ഞില്ല, അത് വേറെ ഒന്നും കൊണ്ടല്ല, സ്വാഭാവികമായിട്ടും എല്ലാ സെവൻ സീറ്റർ എസ് യുകളിലും കാണുന്നത് പോലെ അത് മുതിർന്നവർക്ക് ദീർഘദൂര യാത്രകൾക്കൊന്നും വലുതായിട്ട് ചേരില്ല. അണ്ടർ തൈ സപ്പോർട്ടൊക്കെ വളരെ കുറവാണ്, കുഞ്ഞുകുട്ടികൾക്കാണ് അത് ഏറ്റവും കൂടുതൽ ചേരുക. പിന്നെ ഇതിൻ്റെ വണ്ടി വില എന്ന് പറയുമ്പോൾ 35 lakhs ആണ്, എക്സ് ഷോറൂം, ഓൺ റോഡ് ഇറങ്ങുമ്പോൾ 40 ഒക്കെ വരും. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഗൈസ് ഇതിൻ്റെ വിശേഷങ്ങൾ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ബൈ. വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.